നമസ്കാരം ഞാൻ സാബു ജോസഫ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ പുല്ല് വെട്ടാൻ വന്നിട്ടുള്ള ഒരാളെ പരിചയപ്പെടുത്തലും ഒപ്പം തന്നെ നമുക്കൊരു തൊഴിൽ സാധ്യത പരിചയപ്പെടുത്തലുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മറ്റൊന്നുമല്ല ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റമൊക്കെ ഞാൻ പലപ്പോഴും വീട്ടിൽ കാണിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു കാട് പോലെ പുല്ല് പിടി വളരുന്നൊരു സാഹചര്യമാണ് എപ്പോഴും കാരണം നല്ല വളക്കൂറുള്ള മണ്ണാണ് കാരണമെന്ന് വെച്ചാൽ ഏത് സമയത്തും അതായത് കഴിഞ്ഞ വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ കൂടുതൽ ആ പുല്ലിൻ്റെ വളർച്ച ക്രമാതീതമായിട്ട് വർദ്ധിച്ചു അപ്പോൾ ദിവസവും സമയം പോലെയൊക്കെ നമ്മൾ അല്പം പുല്ലൊക്കെ ദിവസമൊക്കെ ചെത്തി കളയുന്ന രീതി ഉണ്ടായിരുന്നു പക്ഷേ കൂടുതൽ കൂടുതൽ വളർന്നു വരുന്ന സാഹചര്യമായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു പുല്ല് വെട്ടുന്ന മെഷീൻ കൊണ്ട് ഒരാളെ വിളിച്ചിട്ട് പുല്ല് വെട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് മാത്രമല്ല ഇന്ന് വളരെ ഒരു തൊഴിൽ സാധ്യത തരുന്ന ഒരു മേഖലയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുല്ല് വെട്ടുന്ന ആളെ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതൊരു പക്ഷേ ആർക്കുകളൊക്കെ പ്രയോജനപ്പെട്ടേക്കാം കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് തൊഴിലിന് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കറിയാം അപ്പോൾ ഏതൊക്കെ തൊഴിൽ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്ന് വിഷമിക്കുന്ന മുന്നോട്ട് പോകാൻ വിഷമിക്കുന്ന ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും ഈ തൊഴിലവസരം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് സ്വീകരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിനുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഈ പുല്ല് വെട്ടുന്ന മെഷീൻ ഇന്ന് ഒരു ഹോണ്ടര മെഷീനുണ്ട് ഹോണ്ടര മെഷീൻ ഗ്രാസ് കട്ടറായിട്ടുള്ളൊരു മെഷീനാണത് നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകും പലർക്കും അറിയാം എങ്കിലും അതിനകത്തൊരു നല്ല തൊഴിൽ സാധ്യതയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് ഇപ്പോൾ അങ്കമാലി അടുത്ത് അത്താണി അതായത് എറണാകുളം ജില്ലയിലാണ് ഞാൻ പറയുന്ന സ്ഥലം അങ്കമാലിക്കടുത്ത് അത്താണിയിൽ ക്യാംകോ എന്ന് പറഞ്ഞിട്ട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെയാണ് അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള എല്ലാ എക്യുപ്മെൻസും നമുക്ക് കിട്ടും അവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സബ്സിഡി ഇതിനകത്തുണ്ടെന്നുള്ളതാണ് കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കാർഷിക ഉപകരണങ്ങൾ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ഉപകരണങ്ങൾക്ക് ധാരാളം നല്ല ഒരു നല്ല ശതമാനം വരെ സബ്സിഡി കിട്ടുന്നുള്ളതാണ് അപ്പോൾ അത്തരം സബ്സിഡിയിൽ നമുക്ക് വാങ്ങിക്കാനും പറ്റും അപ്പോൾ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുല്ല് വെട്ടുന്നാൽ ഈ കാട് വെട്ടുന്ന യന്ത്രം ഈ പുല്ല് വെട്ടുന്ന മെഷീൻ തന്നെ പലതരം ബ്ലേഡുകൾ മാറ്റി ഇട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും വലിയ കാടുകൾ വെട്ടാൻ പറ്റും താഴെ ലെവലിലുള്ള പുല്ലുകൾ വെട്ടിക്കളയാൻ പറ്റും ഒക്കെ നല്ല സാധ്യതയാണ് മാത്രമല്ല ഇത് മണിക്കൂറിനാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ് മണിക്കൂറിന് മുന്നൂറ് രൂപയാണ് ഇത് ചാർജ് ചെയ്യുന്നത് അപ്പോൾ നാലോചക്ക് ഒരു മണിക്കൂർ മുന്നൂറ് രൂപ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ വളരെ ചെറിയ അളവിലുള്ള പെട്രോളാണ് അതിനകത്ത് ആവശ്യമായിട്ട് വരുന്നത് ഒരു ലിറ്ററിന് ഇത്ര സമയം കിട്ടുമെന്നുണ്ട് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല എങ്കിലും വളരെ നല്ല രീതിയിൽ നമുക്കൊരു ദിവസം ഇതുകൊണ്ട് ധാരാളം പൈസ ഉണ്ടാക്കുന്ന ആളുകളുടെ അപ്പോൾ ഇന്നൊരു വീട്ടിൽ വന്ന് അല്ലെങ്കിൽ അതുപോലുള്ളൊരു പറമ്പിലേക്ക് വന്ന് പുല്ല് വെട്ടി പോയി കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂറെടുത്ത് പുല്ല് വെട്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും അവിടുത്തെ ജോലി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ് ഞാൻ തന്നെ ഈ പുല്ല് കെട്ടുന്ന വ്യക്തിയെ അല്ലെങ്കിൽ മെഷീനും ആയിട്ട് ഇയാളെ ആളെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മറ്റാളാദ്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരാഴ്ച ഞാൻ വിളിച്ച ഈ ദിവസങ്ങളിൽ തന്നെ ഒരാഴ്ച ഫുള്ളായിട്ട് ബുക്കിങ്ങാണ് അപ്പോൾ അതുപോലെ അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ വളരെ പ്രസിന്ധി ചില കണ്ടെയ്ൻമെൻറ്റ് സോൺ പോലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് പല ഏരിയയിലും അങ്ങനെ ചെയ്യാൻ പറ്റാത്തുള്ളത് എങ്കിലും ഓൾമോസ്റ്റ് നമുക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത്യാവശ്യം വർക്ക് ചെയ്യുന്നതു കിട്ടും അപ്പോൾ അത് കുറഞ്ഞ രീതിയിൽ ഇരുപത്തയ്യായിരം മുതൽ മുടക്കി അതിന് സബ്സിഡിയോട് കിട്ടുകയാണെങ്കിൽ ബെനിഫിറ്റാണ് നമുക്ക് അത്തരം രീതിയിൽ നമുക്ക് അത്രയും ചെറിയ മുതൽ മുടക്കേ ഉള്ളൂ പിന്നെ അത്യാവശ്യം നമ്മൾ ചെയ്യാനുള്ളൊരു മനസ്സൊക്കെ വേണം എന്നാലും അത് ഏത് കാര്യത്തിലും അങ്ങനെ ഉള്ളു നമ്മൾ ബുദ്ധിമുട്ടാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എങ്കിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും പുല്ലൊക്കെ വെട്ടി റെഡിയാക്കി ഭംഗിയാക്കി അപ്പോൾ നമുക്കതൊന്ന് കാണാം ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അതുപോലെ ഞങ്ങൾക്ക് കടന്നു വന്നൊരു വഴിയില്ല ആ വഴി വാസ്തവത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ ആ വഴിയൊക്കെ വളരെ നല്ല രീതിയിൽ രീതിയിലാൾ ക്ലിയർ ചെയ്തു അല്ല ഒരു പാടത്തൂടിയാണിപ്പോൾ കടന്നു വരാൻ പറ്റുന്ന സാഹചര്യമുള്ളത് അപ്പോൾ അത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ വർക്ക് ക്ലിയർ ആയിട്ട് ചെയ്ത് വളരെ വേഗത്തിലും ആൾ വർക്ക് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൽ കണ്ട മറ്റൊരു പ്രത്യേകത സമയം കളഞ്ഞ് വെറുതെ ലാഗ് ചെയ്ത് അവിടെ ഇവിടെ നിന്ന് വെറുതെ വീടി വലിച്ച് ചായ പേരും പറഞ്ഞു അങ്ങനെയൊക്കെ സമയം കളയുന്ന ഒരു കാര്യമില്ല ആൾ വന്ന് രാവിലെ ഒരു എട്ട് മണിക്ക് കൃത്യം എട്ട് മണിക്ക് ആൾ ജോലിക്ക് കയറി ഒരു പത്ത് മണി പത്തേകാല ആയതുകൊണ്ട് ആൾ വർക്ക് തീർത്ത് പോയി എന്നുള്ളതാണ് അപ്പോൾ ഒരു രണ്ട് മണിക്കൂറെ സമയമെടുത്തുള്ളൂ അത്ര സമയം കൊണ്ട് വളരെ വേഗത്തിൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചു ആൾ അത് എന്നോട് നല്ല ഡിസ്കൗണ്ട് റേറ്റിലൊക്കെയാണ് എനിക്ക് റേറ്റ് വാങ്ങിച്ചുള്ളൂ എന്നുള്ളത് മുന്നൂറൊന്നും വാങ്ങിച്ചല്ലോ അതിൽ താഴെ വാങ്ങിച്ചുള്ളൂ ഇത് നമ്മൾ ഡേവിസൻ നമ്മുടെ ഇന്ന് കംപ്ലീറ്റ് പുല്ലൊക്കെ ചെത്തി ചെത്തിക്കഞ്ഞിട്ടുള്ള ഇവിടെ വെട്ടിയിട്ടുള്ള ഡേവിസൺ ഡേവിസൺ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഡേവിസൺ എത്ര നാളായി ഈ മേഖലയിലേക്ക് വന്നിട്ട് ഞാൻ പത്ത് വലത്തിൽ കൂടുതലെ അപ്പൊ ഇത് ഇതിനകത്ത് ഈ ജോലിയില് നമുക്ക് ഈ പുല്ല് വെട്ടുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ ഈ മേഖലയിലേക്ക് വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കുപ്പി ബ്ലേഡ് ഇട്ട് വെട്ടുമ്പോൾ പൊട്ടി വരാറുണ്ട് ആ അത്രയും കാര്യങ്ങളാണ് ബുദ്ധിമുട്ടായിട്ട് ഉള്ളത് അല്ലേ അപ്പൊ ഇത് നമ്മള് മണിക്കൂറിനാണ് ഇത് ചാർജ് ചെയ്യുന്നത് അല്ലേ മണിക്കൂറിന് സാധനം എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് മണിക്കൂർ ഇപ്പൊ ഈ പെട്രോളിനൊക്കെ വില രൂപയാണ്

അപ്പോൾ തീർച്ചയായിട്ടും ഡൈവ് സെറിന് മാക്സിമം ജോലിയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും ഓക്കെ അപ്പോൾ ഇതുപോലെ ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്